ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എഗ് മസാല ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അത് ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. നമ്മുടെ മസാലയെല്ലാം കൂടെ നമ്മുടെ ചിക്കൻ ഫ്ലേവറെല്ലാം അതായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും നമ്മുടെ ഈ ബ്രെഡ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് എനിക്ക് അറിയിക്കുമല്ലോ. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും, പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ട്, നീളത്തിലുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയുടെ ചെറിയ പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, പിന്നെ ഒരു ആവശ്യത്തിനുള്ള അതായത് ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു മിക്സിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് വേറെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെഡിനനുസരിച്ച് നമുക്ക് കോഴിമുട്ടയുടെ എണ്ണവും കൂടെ കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള ബ്രെഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അധികം വലിപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് വലിയ ബ്രെഡല്ലാണെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൽ ഈ ഒരു നമ്മുടെ മുട്ടയുടെ ബാറ്ററി മുക്കിയിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള നല്ല ഒരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു ബ്രെഡിന്. നല്ല കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എണ്ണയോ ഓയിലോ നെയ്യോ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു ബ്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും റമദാൻ കരീം. താങ്ക്സ് ഫോർ വാച്ചിങ്.